നമസ്കാരം എല്ലാവർക്കും. തത്വ കോമഡി ഡി എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അഗ്രഷന്റെ സെക്കൻഡ് പാർട്ട് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന രണ്ട് സെക്ഷൻസ് നമുക്കുണ്ട്. അഗ്രഷനും ഫ്രസ്ട്രേഷൻ തിയറി എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമുക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ തിയറീസ് പഠിക്കുന്ന സമയത്ത് അഗ്രഷന്റെ പ്രധാനപ്പെട്ട മൂന്ന് തിയറിയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ആ തിയറീസ് മൂന്നും ജസ്റ്റ് എന്താണെന്ന് മാത്രം ഒന്ന് പറയും. ഓക്കെ, അത് ആരുടെയാണെന്നും എന്താണെന്നും മാത്രം അതേ ചോദിക്കത്തുള്ളൂ, അതിനപ്പുറത്തോട്ടൊന്നും ചോദിക്കത്തില്ല. അപ്പൊ അഗ്രഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ് ഫിസിക്കലി അഗ്രഷൻ ആവാം, അല്ലെങ്കിൽ വെർബൽ അസോൾട്ടോ, അങ്ങനെ എന്തിനെ നമുക്ക് എന്ത് വിളിക്കാം, അഗ്രഷൻ എന്ന് വിളിക്കാം. അപ്പൊ അത് വെച്ചിട്ട് മൂന്ന് തിയറീസ് ആണ് പറയുന്നത്. ഒന്ന് ഇൻസ്റ്റിങ്ക്ട് തിയറി ഓഫ് അഗ്രഷൻ. ഇൻസ്റ്റിങ്ക്ട് തിയറി എന്ന് പറയുന്നത് ആരുടെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആണ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറിയുടെ പേരെന്താ? സൈക്കോ അനലറ്റിക്കൽ തിയറി അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇൻസ്റ്റിങ്ക്ട് തിയറി ഓഫ് അഗ്രഷൻ ആരുടെയാണ്? സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തന്നെയാണ്. അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആദ്യത്തെ കേസിൽ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട് അല്ലെ. അതായത് ഹ്യൂമനിനകത്ത്, മനുഷ്യരില് രണ്ട് രീതിയിലുള്ള ബിഹേവിയേഴ്സ് ആണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു അത്? ഒന്ന് ഡെത്ത് ഇൻസ്റ്റിങ്റ്റും ഉണ്ട്, ലൈഫ് ഇൻസ്റ്റിങ്റ്റും ഉണ്ട്. അതിനകത്ത് ലൈഫ് ഇൻസ്റ്റിങ്റ്റിനെ അദ്ദേഹം വിളിച്ചിരുന്ന പേരെന്തായിരുന്നു? ഇറോസ് എന്ന് വിളിച്ചു അല്ലെ, ഇറോസ്. അതുപോലെ ഡെത്ത് ഇൻസ്റ്റിങ്റ്റിനെ അദ്ദേഹം വിളിച്ചിരുന്ന പേരാണ് തനാട്ടോസ് എന്ന് വിളിച്ചു അല്ലെ. രണ്ട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ ഇതാണ് മനുഷ്യരിലെ ബിഹേവിയേഴ്സിനെ നിയന്ത്രിക്കുന്നത്. തനാട്ടോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? ഡെത്ത് ഇൻസ്റ്റിങ്റ്റ് ആണ്. അപ്പൊ അഗ്രഷൻ പോലെയുള്ള അല്ലെങ്കിൽ ദേഷ്യം പോലെയുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ തനാട്ടോസ് എന്ന് പറയുന്ന സെക്ഷനും, അതുപോലെ നല്ല കാര്യങ്ങളെല്ലാം നമ്മുടെ മനുഷ്യനിൽ ചിന്തിപ്പിക്കുന്നത് ഇറോസ് എന്ന് പറയുന്ന സെക്ഷനുമാണെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് ഇൻസ്റ്റിങ്ക്ട് തിയറിക്കകത്ത് അല്ലെങ്കിൽ ഇൻസ്റ്റിങ്ക്ട് തിയറി ഓഫ് അഗ്രഷനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത്രയും ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി, ഒരുപാടൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ആരുടെയാണ് ഇൻസ്റ്റിങ്ക് തിയറി ഓഫ് അഗ്രഷൻ അല്ലെങ്കിൽ തനാട്ടോസ് തിയറി ആരുടെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആണെന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്ത നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറിയാണ്. അപ്പൊ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ തന്നെ നമ്മൾ പറഞ്ഞു ഫ്രസ്ട്രേഷനും അഗ്രഷനും തമ്മിൽ ബന്ധമുണ്ട്. എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സ്റ്റെം, ഇപ്പം അഗ്രഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ സ്റ്റെം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫ്രസ്ട്രേഷൻ ആയിരിക്കും അല്ലെ. ഫ്രസ്ട്രേഷൻ ലീഡ്സ് ടു അഗ്രഷൻ. ഫ്രസ്ട്രേറ്റ് ചെയ്ത് 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 ചെയ്താണ് ലാസ്റ്റ് നമുക്ക് എന്തുണ്ടാവുന്നത്? അഗ്രസീവ് ബിഹേവിയറിലേക്ക് പോകുന്നത്. അപ്പൊ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി സിംപ്ലി സ്റ്റേറ്റ് ദാറ്റ് അഗ്രഷൻ സ്റ്റെം ഫ്രം ഫ്രസ്ട്രേഷൻ. ഫ്രസ്ട്രേഷൻ ഈസ് ലൈക്ലി ടു ടേൺ ഇൻ ടു അഗ്രഷൻ, ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഹാവ് ടു ഇഫ് എ പേഴ്സൺ ഹാസ് ഹയർ ലെവൽ ഓഫ് സെൽഫ് അവയർനെസ് ആൻഡ് സെൽഫ് കൺട്രോൾ. ഇനി ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ആൾക്കാർക്ക് സെൽഫ് കൺട്രോളും അല്ലെങ്കിൽ സെൽഫ് അവയർനെസ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അഗ്രസീവ് ബിഹേവിയറിലേക്ക് വലുതായിട്ട് പോകത്തുമില്ലെന്ന് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ലാസ്റ്റ് വൺ ആണ് സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. ഇത് ആരുടെയാണെന്ന് കൃത്യമായിട്ട് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട്. ആൽബർട്ട് ബണ്ടൂരയുടെയാണ് സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. ആൽബർട്ട് ബണ്ടൂരയുടെയാണ്, ആൽബർട്ട് ബണ്ടൂര 1960ലാണ് ഈ സോഷ്യൽ ലേണിംഗ് തിയറി കൊണ്ടുവരുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഗ്രഷൻ തിയറി തന്നെയാണ്. നമ്മൾ പഠന കാര്യത്തിലൊക്കെ കൂടുതൽ ഇത് പറയാറുണ്ട്, സോഷ്യൽ ലേണിംഗ് തിയറി ആൽബർട്ട് ബണ്ടൂരയുടെ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അഗ്രഷന്റെ കാര്യത്തിലും. അപ്പൊ അഗ്രഷന്റെ കേസിൽ നമ്മുടെ ബണ്ടൂരയുടെ തിയറി എങ്ങനെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ അതിന് ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്, ബോബോ ഡോൾ എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റ് ആൽബർട്ട് ബണ്ടൂരയുടെ ആണെന്ന് ഓർത്ത് വെച്ചിരിക്കണം. ബോബോ ഡോൾ എക്സ്പെരിമെന്റ്, ഈ ബോബോ ഡോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലേ, ഈ വായു നിറച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത് തിരിച്ചു വരത്തില്ലേ, അതാണ് ഈ ബോബോ ഡോൾ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം നടത്തിയ ഒരു എക്സ്പെരിമെന്റ് ആണ് കുട്ടികളിലെ ഈ ബോബോ ഡോൾ എക്സ്പെരിമെന്റ്. അതാണ് അഗ്രഷന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ആ ജസ്റ്റ് അതൊന്ന് പറയാം. അദ്ദേഹം കുറെ കുട്ടികളെ വെച്ചിട്ട് ഒരു പരീക്ഷണം നടത്തി. അപ്പൊ കുട്ടികളെ ആദ്യം മുതിർന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരു റൂമിലേക്ക് കൊണ്ടുവന്ന് വിട്ടു. അവിടെ ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ സൈഡിലായിട്ട് ഈ ബോബോ ഡോൾ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു മുതിർന്ന ആള് അതിനോട് കുറെ വഴക്കിട്ടിട്ട് അങ്ങോട്ട് ഇങ്ങനെ ഇടിക്കുന്നുണ്ടായിരുന്നു അതിനെ. അത് ഇടിക്കുമ്പോൾ എന്ത് ചെയ്യും? അത് തിരിച്ചു വരുന്നു. പിന്നെ ഇദ്ദേഹം കുറെ ഇങ്ങനെ അലറി സംസാരിച്ചിട്ട് അതിനെ പിന്നെ ഇടിക്കുന്നു. ഇടിച്ചു കഴിഞ്ഞപ്പോഴും എന്ത് ചെയ്യുന്നു? അത് തിരിച്ചൊന്നും ചെയ്യുന്നില്ല, അത് പാവയല്ലേ. അപ്പൊ അത് പിന്നെയും ഇടിക്കുന്നതിനനുസരിച്ച് തിരിച്ചു വരുന്നു. അപ്പൊ ഇവൻ ഈ ദേഷ്യമല്ല അതിനോട് ഇങ്ങനെ തീർക്കുകയാണ്, അതായത് ആക്രമണാസക്തനാവുക എന്നൊക്കെ പറയുന്ന രീതിയിൽ അതിനോട് ബിഹേവ് ചെയ്തു. ഇനി ആ കുട്ടികളെ, അതായത് ഇത് കണ്ടോണ്ടിരുന്ന കുട്ടികളെ നെക്സ്റ്റ് റൂമിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കുട്ടികൾ ബിഹേവ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു കളിപ്പാട്ടങ്ങളുടെ ഉപയോഗിച്ച് കളിക്കാനല്ല. അപ്പൊ എന്താണ് ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ അവിടെ കാണിച്ച, മുതിർന്നവര് അവിടെ കാണിച്ചത് ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് ഈ ഉപദ്രവി ആ ബോബോഡോളിനകത്ത് ഒരുപാട് ഉപദ്രവം ചെയ്ത ആ ഒരു റൂമിൽ ഉണ്ടായിരുന്ന കുട്ടികള്
ആ എക്സ്പെരിമെന്റ് കണ്ടിട്ടില്ലാത്ത കുട്ടികളെ വെച്ച് നോക്കുമ്പം ആക്രമണ സ്വഭാവം കൂടുതൽ കാണിച്ചു എന്നാണ് എക്സ്പെരിമെന്റിന്റെ റിസൾട്ട്. അതായത് മറ്റ് മുതിർന്നവരെ അനുകരിക്കാനായിട്ട് അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് കുട്ടികൾ ശ്രമിച്ചു. പ്രത്യേകിച്ച് അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബോബോ ഡോളിനെ ഇടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചീത്ത വിളിക്കുന്ന സമയത്ത് ഈ ബോബോ ഡോൾ തിരിച്ചെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇത് കൊച്ചുകുട്ടികൾ കാണുന്ന സമയത്ത് അത് പ്രതികരിക്കുന്നതും ഇല്ല, എന്നാൽ എന്താണ് അങ്ങനെ വഴക്കിട്ടോണ്ടേ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കണ്ടതിന് ശേഷം കുട്ടികൾ എന്ത് പെരുമാറാൻ തുടങ്ങി? മുതിർന്നവരെ അനുകരിച്ചിട്ട് ഇപ്പുറത്തെ റൂമിലേക്ക് കൊണ്ടുവന്നപ്പോൾ കൂടുതൽ ആക്രമണ സ്വഭാവം കാണിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ഇതാണ് ബോബോഡോൾ എക്സ്പെരിമെന്റ്, ആൽബർട്ട് ബണ്ടൂരയുടെ. ഇത് അഗ്രസീവ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ മൂന്ന് തിയറീസ് ആണ് നമുക്ക് അഗ്രഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇൻസ്റ്റിങ്ക്ട് തിയറി ഓഫ് അഗ്രഷൻ, അത് ഫ്രൂയിഡിന്റെ ആണ്. ദെൻ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി, അതിന്റെ കാമ്പ് എന്താണ്? അതായത് ഫ്രസ്ട്രേഷൻ ആണ് അഗ്രഷനിലേക്ക് നയിക്കുന്നത്. ഫ്രസ്ട്രേഷൻ ലീഡ്സ് ടു അഗ്രഷൻ. ലാസ്റ്റ് സോഷ്യൽ ലേണിംഗ് തിയറി, അത് ആൽബർട്ട് ബണ്ടൂരയുടെ ആണ്. ആൽബർട്ട് ബണ്ടൂരയുടെ ബോബോഡോൾ എക്സ്പെരിമെന്റ്, അത് അഗ്രഷൻ തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പൊ ഈ മൂന്ന് തിയറീസ് ഈ കൂട്ടത്തിൽ ഓർത്ത് വെച്ചേക്കാം. ഇത്രേ ഉള്ളൂ അഗ്രഷന്റെ ടേംസ് നിങ്ങൾക്ക് ഓർത്ത് വെക്കേണ്ടത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് ചോദിക്കാം. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.